ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കരിയർ കൗൺസിലിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ പേസ് ട്യൂഷൻ സെന്റർ. ആറ്റിങ്ങൽ ലൈബ്രറി ഹാളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കടരാമൻ ക്ലാസ് നയിച്ചു. പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് പഠിക്കണം? പ്ലസ് ടു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന കോഴ്സ് പഠിക്കണം. അഞ്ചു പേർക്ക് അവസരം തരാം, വേണമെങ്കിൽ ചോദിച്ചോളൂ. അതിനൊരു ഫാക്ടർ ഉണ്ട്, അതിന്റെ പേരാണ് ജെ എം വി. എല്ലാരും പറഞ്ഞേ, ഫുൾ ഫോം പറയാം. ജോബ് മാർക്കറ്റ് വാല്യൂ. എന്താണ് അതൊരു പെർസെന്റേജ് പറഞ്ഞാൽ, ഒരു കോഴ്സിന്റെ പേര് പറഞ്ഞാൽ ജേമി പറയാം. അത് കേട്ടാൽ മക്കൾക്ക് മനസ്സിലാകും ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇത് പ്ലസ് ടു മക്കളാണ്, ശരിയാണോ? മനസ്സിലൊക്കെ ചെറിയൊരു സ്വപ്നം കാണും. ബി സി എ പഠിക്കാം, എം ബി ബി എസ് പഠിക്കാം, പാരാ മെഡിക്കൽ കോഴ്സ് പഠിക്കാം, നഴ്സിംഗ് പഠിക്കാം, എന്നൊക്കെ പലതും ഉണ്ടാവും. ചേരണം എന്നല്ല, ഒരു ചിന്തയൊക്കെ വരും. വരുമോ? വരും. ആ പ്രായമാണ്. അടുത്ത ഡിഗ്രി എന്ത് പഠിക്കണം? വേണമെങ്കിൽ മക്കൾക്ക് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പഠിക്കുന്ന കോഴ്സോ ശത്രുക്കളോ മിത്രങ്ങളോ പഠിക്കുന്ന കോഴ്സോ നിങ്ങൾ പഠിക്കാൻ പോണ കോഴ്സിൻ്റെ പേര് മാത്രം പറയുക. ജെ അഞ്ച് പേർക്ക് പറയുള്ളൂ, എല്ലാവർക്കും ഒന്നും പറഞ്ഞുതരാൻ എനിക്ക് പറ്റില്ല. അഞ്ച് പേർക്ക് ആദ്യം കൈപൊക്കിയാൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, വേണേൽ കൈപൊക്കിക്കോ, മൈക്ക് വരും. കോഴ്സിൻ്റെ പേര് മാത്രം, ഡിഗ്രി കോഴ്സിൻ്റെ പേര് പറഞ്ഞാൽ ജെ എം ബി പറയാം. അത് വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ ചോദിക്കണതാണ്, ജോലി കിട്ടുമോ സാർ ആ കോഴ്സ് പഠിച്ചാൽ? അത് അപ്പോൾ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, ജോലി കിട്ടുമോ. നമ്മൾ ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടുമോ എന്ന് നോക്കേണ്ടത് കോഴ്സ് കഴിഞ്ഞിട്ടാണോ കോഴ്സിന് കയറുന്നതിന് മുമ്പാണോ? ഇതൊക്കെ മക്കൾക്ക് അടുത്ത പോലെ ഈ സ്ഥിതിയാകും കേട്ടോ, കാര്യം പറഞ്ഞേക്കാം. ഇപ്പം എല്ലാം വിളിക്കുന്നുണ്ട്, കിട്ടുമോ, അഡ്മിഷനായി. ഞാൻ പറയും, എന്ത് പറയാനാണ്? കല്യാണം കഴിച്ചിട്ട് പുരുഷൻ നല്ലതാണോ വെച്ചാൽ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അത് തെറ്റല്ലേ പറയണത്, ശരിയല്ലേ? അപ്പം ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾ ആലോചിച്ച് ചെയ്തോളാൻ പറയും. വേണമെങ്കിൽ അഞ്ച് പേർക്ക് അവസരം, ഞാൻ ടോപ്പിക്ക് മാറ്റുകയാണ്. ജെ എം ബി വേണോ? ക്ലാസ്സിൽ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവാദിക്കുകയും കുട്ടികളുടെ സംശയം ദൂരീകരിക്കുകയും ചെയ്തു. പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിന് ഏറെ സഹായകമാകുന്ന ക്ലാസ്സായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. പേസ് ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ ബിജു വിജയൻ, വിനോദ് കുമാർ, സവാദ്, പ്രദീപ് എന്നീ അധ്യാപകരും ക്ലാസ്സിൽ പങ്കെടുത്തു. നാലാം വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന പേസ് ട്യൂഷൻ സെന്ററിൽ അധ്യാപന മേഖലയിൽ വളരെയധികം പ്രാഗത്ഭ്യവും അനുഭവ സമ്പത്തുമുള്ള അധ്യാപകരുടെ നീണ്ട നിരയാണുള്ളത്. പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബാച്ചുകൾക്ക് ട്യൂഷനും അതിനോടൊപ്പം എൻട്രൻസ് കോച്ചിങ്ങും പേസിൽ നൽകുന്നുണ്ട്. ഇതിനു പുറമെ എൻട്രൻസ് പരീക്ഷ മാത്രം ലക്ഷ്യമിടുന്ന കുട്ടികൾക്കായി പ്രത്യേക ബാച്ചും ക്രാഷ് കോഴ്സും ഒരുക്കിയിട്ടുണ്ട്. HP ന്യൂസ് 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, Attingale.